ഭൂമി ഇടിഞ്ഞു താഴുന്ന ജോഷി മഠിലെ അപകട മേഖലയിൽ നിന്നും ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. 6000-ത്തോളം ആളുകളെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. എന്നാൽ അപകട നിലയിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി. 200-ലേറെ കെട്ടിടങ്ങൾ പൊളിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഗൂഗിൾ PR ചേരുകയാണ്. ഗൂഗിൾ, പരിസ്ഥിതി പ്രശ്നമുള്ള പരിസ്ഥിതി ലോല മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്നലെ ദുരന്ത മേഖലയായൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ജോഷിമഠിനെ. ജോഷിമഠിൽ അപകട മേഖലയിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ പ്രധാനമായും ഉള്ളത് ഈ അപകട നിലയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കുന്നതിനെതിരെ ചില തലത്തിൽ ചെറിയ പ്രതിഷേധമൊക്കെ ഉയരുന്നു എന്നുള്ളതാണ്. നന്ദു, നിലവിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ അടിയന്തര നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഇതിനോടകം തന്നെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ എത്രയും വേഗം തന്നെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയിട്ടാണ് അപകട മേഖലയിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏകദേശം 6000-ത്തോളം ആളുകളെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആ മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിനായിട്ട് സാധിച്ചിരിക്കുന്നത്. ജോഷിമഠിലെ തന്നെ ഈ അപകട സാധ്യത കുറഞ്ഞ മറ്റൊരു മേഖലയിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി താൽക്കാലിക ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇനി ഈ അപകട അല്ലെങ്കിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ള ഏത് സമയവും തകർന്നു വീഴാൻ പോകുന്ന നിലയിൽ നിലനിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൊളിക്കൽ നടപടി ഇതിനോടകം തന്നെ ആരംഭിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും സർക്കാർ തലത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ആ ഒരു പൊളിക്കൽ നടപടി കൂടി നടത്തുന്നത്. ഏകദേശം 200-ഓളം കെട്ടിടങ്ങൾ അത്തരത്തിൽ പൊളിച്ചു മാറ്റേണ്ടതുണ്ട് എന്നാണ് നിലവിൽ സർക്കാർ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധവുമായി ഇന്നലെ മുതൽ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ നിലവിൽ നാട്ടുകാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പൊളിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനു വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ജോഷിമഠിൽ ഉണ്ട്. അവർ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തി വരികയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ അടിയന്തരമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളതും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിനുമുള്ള വിവിധ പഠന സമിതികൾ പഠന സംഘങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ സമിതികൾ മുഖേന ആലോചിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം നിലവിൽ അടിയന്തരമായിട്ട് ഈ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്പം ദേശീയ ദുരന്തമായി തന്നെ അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയായി തന്നെ ജോഷിമഠിനെ നേരത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഇന്നലെ എത്തിയിരുന്നു. പക്ഷേ ആ ഹർജിയിൽ അടിയന്തര ഇടപെടൽ നടത്താൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിനും അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കും എന്നുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിക്കുകയുണ്ടായത്. ഭരണകൂടം അക്കാര്യം കൃത്യമായിട്ട് നോക്കുന്നുമുണ്ട് എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ മാസം 13-ാം തീയതി ആ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോഷിമഠിൽ നിലവിൽ മറ്റു പഠനങ്ങളൊക്കെ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു പഠന വസ്തുത അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഇന്നലെ പുറത്തു വന്നിരുന്നത്, അതായത് എല്ലാ വർഷവും 2.5 സെന്റിമീറ്റർ വീതം ജോഷിമഠിൽ മണ്ണ് താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന തരത്തിലൊരു പഠനം ഇന്നലെ അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ശാശ്വത നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ആ പഠന സമിതി സർക്കാരിന് മുന്നിൽ വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ നടപടികൾ സർക്കാർ തലത്തിൽ തീരുമാനിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അപകട നിലയിൽ നിന്നും അപകട സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായിരുന്നു പ്രാഥമിക പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കുന്ന നടപടിയാണ് രണ്ടാം ഘട്ടമായി നടക്കാനിരിക്കുന്നത്.